ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. നിനക്ക് ഒരുപടി പ്രതീക്ഷകൾ ഈ ദിവസത്തിലുണ്ടാകും. എല്ലാം നിൻ്റെ ദൈവം പൂർത്തീകരിച്ചു തരട്ടെ. മടുപ്പ് കൂടാതെ നീ നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഇന്നത്തെ സുവിശേഷം, ഒരു അന്ധൻ മടുപ്പ് കൂടാതെ, മറ്റുള്ളവരൊക്കെ തടഞ്ഞിട്ടും മടുപ്പ് കൂടാതെ വിളിച്ചപേക്ഷിച്ചിട്ട് സൗഖ്യം നേടിയെടുക്കുന്നതാണ്. അവൻ സൗഖ്യം നേടിയെടുക്കുന്ന ആ രംഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുവിശേഷം പറയുന്ന ഒരു വാക്യമുണ്ട്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18:36 ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. പതിവില്ലാത്ത ഒരു ബഹളം അവന് കാണാൻ സാധിക്കുകയില്ല. അവൻ ശ്രദ്ധാപൂർവം അന്വേഷിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിൽ നിന്നാണ് അവൻ തിരിച്ചറിയുന്നത് നസറായനായ യേശു കടന്നു വരുന്നതെന്ന്. അപ്പോൾ പിന്നീട് അവന് സൗഖ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ അവന് സൗഖ്യം കിട്ടാനുള്ള കാരണം, അവൻ അന്വേഷിച്ച ശബ്ദം, അവൻ അന്വേഷിച്ച കാരണം എത്തിച്ചേർന്നത് യേശുവിലാണെന്നുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, ഒത്തിരി കാര്യങ്ങളിൽ നീ ശ്രദ്ധിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ നിൻ്റെ ജീവിതം ഫോക്കസ്ഡ് ആണ്. ഒന്ന് മാത്രമേ ഉള്ളൂ, നിൻ്റെ അന്വേഷണങ്ങളും നിൻ്റെ ഫോക്കസുകളും നീ കൊടുക്കുന്ന പ്രാധാന്യങ്ങളെല്ലാം ഇവനിൽ ചെന്ന് ചേരുന്നുണ്ടോയെന്ന് നീ ചിന്തിക്കേണ്ടത്. അതെല്ലാം യേശുവിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. 100% ഷുവറാ. നീയാണ് ജീവിതത്തെ വിലയിരുത്തി നോക്കേണ്ടത്. നിനക്കത് സാധിക്കട്ടെ. നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ഫോക്കസുകളും എപ്പോഴും നിന്നിലേക്ക് മാറ്റുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗ കവാടങ്ങൾ തുറന്നുകൊണ്ട് ഉത്തരമുണ്ടാകട്ടെ എന്ന് നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആധീനും അന്ധീനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ആരാധന.